ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനപ്പുറം ഇന്ത്യക്ക് നേരിടാനുണ്ടായിരുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുടെ കൂട്ടത്തിലേക്ക് അധികം താമസിയാതെ കടന്നു വരികയും അത് ഇന്നും തുടർന്നു പോകുന്നതുമായ ഒരു കാര്യമാണല്ലോ ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങൾ. ഇന്ത്യയെയും ചൈനയെയും നോക്കുമ്പോൾ ഏതാണ്ട് 4000 കിലോമീറ്ററിനടുത്താണ് ഇരു രാജ്യങ്ങളുടെയും അതിർത്തി വരുന്നത്. അതിനെ കിഴക്ക് മധ്യ പടിഞ്ഞാറൻ ഭാഗങ്ങളായി തിരിച്ചിരിക്കുകയും ചെയ്യുന്നു. ഇതിൽ പടിഞ്ഞാറൻ മേഖലയാണ് പ്രധാനപ്പെട്ട ഈയിടെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന 1962 യുദ്ധത്തിൽ വീരോചിത പ്രതിരോധമൊക്കെ നടത്തിയ അക്സായ് ചിൻ മേഖലകൾ. കിഴക്കൻ മേഖലയിലാണെങ്കിൽ അത് അരുണാചൽ പ്രദേശിൻ്റെ അതിർത്തിയാണ്. മക്മോഹൻ ലൈൻ എന്ന പേരിൽ അത് പ്രശസ്തവുമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ മക്മോഹൻ ലൈൻ എന്താണെന്നും അതിൻ്റെ ചരിത്രവും പ്രാധാന്യവും ഒക്കെയാണ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അക്സായ് ചിൻ മേഖല എന്നത് ഔദ്യോഗികമായ ഒരു അതിർത്തി രേഖ ഇല്ലാത്ത സ്ഥലമാണ്. എന്നാൽ കിഴക്കൻ മേഖല അങ്ങനെയല്ല. ഔദ്യോഗികമായ ഒരു അതിർത്തി രേഖ നിലനിൽക്കുന്ന പ്രദേശമാണ് ഇവിടത്തെ അതിർത്തി. മക്മോഹൻ രേഖയെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ അതിർത്തി നിർണയിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അതിർത്തി രേഖ നിർണയിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലല്ല, പകരം അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയും ടിബറ്റും തമ്മിലായിരുന്നു. അത് വിശദമാക്കുന്നതിനായി ഒരല്പം ഭൂമിശാസ്ത്രവും ചരിത്രവും കൂടെ ചേർക്കേണ്ടതുണ്ട്. വളരെ പണ്ടുകാലത്ത് ചൈന എന്നത് ഇന്ത്യയുമായി അടുത്ത് വളരെയധികം വ്യാപാര ബന്ധങ്ങളിലൊക്കെ യോജിച്ചു നിന്നിരുന്ന ഒരു മേഖലയാണല്ലോ. മറ്റൊന്ന്, ഇന്ത്യ എന്നത് ഹിമാലയൻ മലനിരകൾ ഒരുക്കിയിരിക്കുന്ന പ്രകൃതിയാൽ തന്നെയുള്ള സംരക്ഷണ കവചമുള്ള പ്രദേശങ്ങളുമാണ്. ഇവിടേക്കാണ് ബ്രിട്ടീഷ് എത്തുന്നതും അധികാരം സ്ഥാപിക്കുന്നതും. ആ സമയത്ത് സ്വാഭാവികമായും ചൈന എന്നത് ബ്രിട്ടീഷിനൊത്ത ഒരു എതിരാളിയെ ആയിരുന്നില്ല. പകരം ആ സമയത്തെ അവരുടെ പ്രധാനപ്പെട്ട വെല്ലുവിളി റഷ്യൻ സാമ്രാജ്യമായിരുന്നു. ഇത്തരത്തിൽ റഷ്യൻ സാമ്രാജ്യം അഫ്ഗാനിസ്ഥാൻ മേഖലകളിലേക്കൊക്കെ കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചരിത്രത്തിൽ ഗ്രേറ്റ് ഗെയിം എന്നറിയപ്പെടുന്ന ഈ കാലത്ത് റഷ്യൻ സാമ്രാജ്യത്തെ ഇന്ത്യയിലേക്ക് ഒരു കാരണവശാലും കടക്കാൻ അനുവദിക്കരുത് എന്ന നിലയിലായിരുന്നു ബ്രിട്ടൻ പല പദ്ധതികളും തയ്യാറാക്കിയത്. അക്സായ് ചിൻ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും ഇതിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ളതാണ്. അത് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇവിടെ ഓർക്കേണ്ടത്, ടിബറ്റിൻ്റെ 13-ാമത് ദലൈലാമയായി തുപ്റ്റൻ ഗ്യാറ്റ്സോ അധികാരമേൽക്കുന്നത് 1895 ഇദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന അഗ്വാൻ ഡോർസിയോവ ഒരു റഷ്യക്കാരനായിരുന്നു. അപ്രകാരം ഇദ്ദേഹത്തിലൂടെ റഷ്യയുമായി ടിബറ്റ് ഒരു നല്ല ബന്ധം സ്ഥാപിക്കുമോ എന്ന സംശയം ബ്രിട്ടീഷിനുണ്ടായിരുന്നു. അങ്ങനെ വന്നാലുള്ള ഒരു ആപത്ത് മുന്നിൽ കണ്ടതുകൊണ്ട് തന്നെ 1904 ഒരു സൈനിക ദൗത്യ സംഘം ടിബറ്റിലേക്ക് കടക്കുകയുണ്ടായി. തുടർന്ന് ബ്രിട്ടൻ്റെ അനുമതിയില്ലാതെ മറ്റൊരു രാജ്യവുമായും യാതൊരുവിധ ഉടമ്പടിയും ഒപ്പുവയ്ക്കില്ല എന്ന ഉടമ്പടിയിൽ ബ്രിട്ടീഷുകാരോട് ടിബറ്റ് ഒപ്പുവയ്ക്കുകയുണ്ടായി. ഈ സമയത്ത് ദലൈലാമ മംഗോളിയൻ മേഖലകളിലേക്ക് കടന്നിരുന്നു. ഈ സന്ദർഭം മുതലാക്കിയ ചൈനയുടെ ക്വിങ് സാമ്രാജ്യം ടിബറ്റിനെ കൈയടക്കാൻ തന്നെ തീരുമാനിച്ചു. ഇവിടെ ഈ മേഖലകൾ ചൈനയുടെ അധീനതയിലായാൽ റഷ്യൻ ആക്രമണങ്ങളുടെ സാധ്യത കുറയും എന്നുള്ളതുകൊണ്ട് തന്നെ ബ്രിട്ടൻ ഇതിനെ പരോക്ഷമായി സഹായിക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ 1908 കാലത്ത് ദലൈലാമ ഇന്ത്യയിലേക്ക് രക്ഷപ്പെടുന്ന അവസ്ഥയുമൊക്കെ ഉണ്ടായി. എന്നാൽ 1910 ടിബറ്റിനെ പൂർണ്ണമായി കീഴടക്കുകയും ഭരണം തന്നെ ഏറ്റെടുക്കുന്ന അവസ്ഥയുമൊക്കെ കണ്ടപ്പോൾ അകലെയുള്ള എതിരാളിക്കൊപ്പം തന്നെ അടുത്തുള്ള എതിരാളിയെയും ബ്രിട്ടീഷ് കാണുകയുണ്ടായി. അതിർത്തിയിൽ എത്തി നിൽക്കുന്ന ചൈന എന്ന എതിരാളിയെ തടയാനായി വളരെ പെട്ടെന്ന് തന്നെ ബ്രിട്ടീഷ് അങ്ങനെ കരുക്കൾ നീക്കി. സ്വാഭാവികമായും ഹിമാലയൻ മലനിരകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിർത്തി രേഖകൾ നിർണ്ണയിക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടു. അങ്ങനെയാണ് അന്നുണ്ടായിരുന്ന ബ്രിട്ടീഷിൻ്റെ ആസാം അതിർത്തി മേഖലകളിൽ നിന്ന് അരുണാചലിൻ്റെ മലനിരകളുടെ സംരക്ഷണവും കൂടെ ചേർത്തുകൊണ്ട് ബ്രിട്ടീഷ് അതിർത്തി നീട്ടുന്നത്. ഇതിനുള്ള നടപടികൾ നടക്കുമ്പോഴാണ് ചൈനയിൽ വിപ്ലവം ഉണ്ടാവുന്നതും ക്വിങ് സാമ്രാജ്യം താഴെ വീഴുന്നതും. ഇത്തരത്തിൽ ചൈന ദുർബലമായിരിക്കുന്ന ഈ അവസ്ഥയെ ഉപയോഗിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ടിബറ്റൻ പ്രശ്നം എന്ന പേരിൽ ഇടപെടുകയും 3 രാജ്യങ്ങളും ഉൾപ്പെട്ട ത്രികക്ഷി സമ്മേളനം വിളിച്ചുകൂട്ടുന്നതുമുണ്ടായി. ഈ സമ്മേളനമാണ് സിംല കൺവെൻഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ അധ്യക്ഷനായിരുന്നു സർ ഹെൻറി മക്മോഹൻ. ഇതിൽ വെച്ച് ടിബറ്റിനെ ഇന്നർ ടിബറ്റ്, ഔട്ടർ ടിബറ്റ് എന്നിങ്ങനെ വിഭജിക്കുകയുണ്ടായി. ഇവിടെ ഇന്നർ ടിബറ്റിൽ ചൈനയ്ക്ക് പ്രാതിനിധ്യമുള്ള ഭരണവും എന്നാൽ ഔട്ടർ ടിബറ്റിൽ ചൈന ഇടപെടാത്ത ഭരണത്തിനുമൊക്കെ തീരുമാനമാവുകയുണ്ടായി. അരുണാചൽ പ്രദേശിനെ ഇന്ത്യയുടെ ഭാഗമാക്കി ചേർത്ത് മക്മോഹൻ ലൈൻ നിർമ്മിക്കുകയും ചെയ്തു സർ ഹെൻറി മക്മോഹൻ എന്ന് പറയാം. ഇവിടെ ഓർക്കേണ്ട മറ്റൊന്ന്, ഇന്നർ ടിബറ്റ് ഉള്ളതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് നേരിട്ട് ആക്രമണം സാധ്യമല്ലാതായി. ഇനി ഔട്ടർ ടിബറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ചൈന നാളെ ഇനി ഒരു ശക്തിയായാൽ പോലും ഇന്ത്യയുടെ അതിർത്തി മേഖലകളിൽ ഇല്ല എന്നത് കൂടുതൽ സംരക്ഷണം ഒരുക്കുകയും ചെയ്യും. ഇത്തരത്തിൽ സിംല കൺവെൻഷൻ എന്നത് ബ്രിട്ടീഷ് ബുദ്ധിജീവികളുടെ വലിയൊരു കഴിവ് തന്നെയായിരുന്നു എന്നുകൂടി പറയാം. അപ്രകാരം തീരുമാനിക്കപ്പെട്ടതാ 3 രാജ്യങ്ങളും അംഗീകരിക്കുകയും കരാർ കരടിലും ഭൂപടങ്ങളിലുമൊക്കെ ഒപ്പുവെക്കുകയുമുണ്ടായി. എന്നാൽ പിന്നീട് വിഭജിക്കപ്പെട്ട ടിബറ്റൻ അതിർത്തികളുമായി ബന്ധപ്പെട്ട് ചൈനയിൽ പ്രശ്നങ്ങളുണ്ടായി. 1914 ജൂലൈ 3 ഇന്ത്യയും ടിബറ്റും കരാറിൽ ഒപ്പുവയ്ക്കുകയും അതിൽ നിന്ന് ചൈന വിട്ടുനിൽക്കുകയും ചെയ്തു. ഇപ്പോഴും ചൈന മക്മോഹൻ രേഖയെ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല, മറിച്ച് പല പ്രദേശങ്ങളും പലപ്പോഴായി അവരുടേതാണെന്ന് പറയുകയും ചെയ്യാറുണ്ട്. ഏതായാലും
2007 ഇന്നത്തെ ദലൈലാമ മക്മോൻ രേഖ എന്നത് 1914 ഒപ്പിട്ട ഇന്ത്യയും ടിബറ്റും തമ്മിലുള്ള ഔദ്യോഗിക അതിർത്തി രേഖയാണെന്നും അരുണാചൽ പ്രദേശ ഇന്ത്യയുടെ ഭാഗമാണെന്നും പറയുകയുണ്ടായി. എന്തൊക്കെയാണെങ്കിലും ഇന്ന് അരുണാചലിൻ്റെ ഉയർന്ന മലനിരകൾ നിറഞ്ഞ പ്രദേശങ്ങൾ ഇന്ത്യയുടെ തന്ത്രപ്രധാന മേഖലകളായി നിലകൊള്ളുന്നു.